ജൂണിൽ നടക്കുന്ന സ്കൂൾ പ്രവേശനോത്സവത്തെക്കുറിച്ച് മലയാളിക്കറിയാം. എന്നാൽ മുംബൈയിലെ മലയാളിക്കിടയിൽ മലയാള ഭാഷയ്ക്കായി ഒരു പ്രവേശനോത്സവം നടന്നു. അതിന്റെ വിശേഷങ്ങൾ കാണാം ഇനി. ആറ് വയസ്സുള്ള അനാമികയും 50 വയസ്സുള്ള ഗുജറാത്ത് സ്വദേശി ഭാവനയും ഗോരേഗാവിലെത്തിയത് ഒരേ കാര്യത്തിനാണ്, മലയാളം പഠിക്കാൻ. 10 വയസ്സുവരെ കേരളത്തിൽ വളർന്ന ഭാവനയ്ക്ക് ചെറുപ്പത്തിൽ മലയാളം പഠിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇനി മുതൽ മലയാള മിഷന്റെ ക്ലാസുകളിൽ പങ്കെടുക്കാനാണ് തീരുമാനം. ബച്ചപ്പൻ മേരി ആൻറ്റി കെ പാസ് യാ ബോംബെ രഹത്തി തീ മഗർ ജബ് മേ കൊച്ചിൻ മേ ജാതി ഹു തോ മേരെ ഭായ് ഭാഭി സബ് ലോഗ് ജേസെ ഘർ പേ മലയാളം ബോൽത്തെ തോ മുജേ ഭി ഹുവാ കി ജഹാ മേരാ ജന്മ ഹുവാ ഹൈ തോ വോ ഭാഷ മുജേ ആനി ചെയ്യേ. ഒരാഴ്ച നടന്ന ഗൃഹസന്ദർശനത്തിന് സമാപനം കുറിച്ചുകൊണ്ടാണ് മലയാള മിഷൻ മുംബൈയിലെ 200 കേന്ദ്രങ്ങളിൽ ഇത്തവണ പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. പുതിയതായി 1000-ൽ അധികം ആളുകൾ ക്ലാസുകളിൽ എത്തിയെന്നാണ് സംഘാടകർ പറയുന്നത്. പ്രവാസി മലയാളികളുടെ പുതിയ തലമുറയ്ക്ക് മലയാളം ഭാഷയെ സംശീകരിക്കാനുള്ള ഒരു ഇത് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് മലയാള മിഷൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ പ്രധാനമായും. അത് ഭാഷ പഠിക്കുക മാത്രമല്ല, അതിൽ കൂടെ സംസ്കാര സമന്വയവും കൂടി നടത്തുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അക്ഷരപഠനം മാത്രമല്ല, കവിതയും കഥയും പാട്ടുമൊക്കെയായി കുട്ടികളെയും മുതിർന്നവരെയും മലയാളത്തിലേക്ക് എത്തിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. നിലവിൽ 3000-ത്തോളം ആളുകളാണ് മലയാള മിഷന്റെ ക്ലാസുകൾക്ക് എത്തുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ പരിപാടിയുടെ ഭാഗമാകുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. മുംബൈയിൽ നിന്നും കൃഷ്ണപ്രസാദിനോടൊപ്പം ധനേഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.